ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡീബഗ് മീഡിയ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഗിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാ സോഫ്റ്റ്വെയർ ഡെവലപ്പറും ഗിറ്റ് അറിഞ്ഞിരിക്കണം, കാരണം ഇത് വളരെ മേജർ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇടയിൽ. അപ്പോൾ ഇന്ന് നമുക്കിതിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഗിറ്റ്? ഗിറ്റ് എന്ന് പറഞ്ഞ വെർഷൻ കൺട്രോൾ സിസ്റ്റമാണ്. അതായത് ഇപ്പം നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് നിങ്ങൾ കയ്യിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ആ പ്രൊജക്റ്റിന് തിരിച്ചു കിട്ടില്ല. പക്ഷേ ഗിറ്റിലേക്ക് നിങ്ങളിത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗിറ്റിലിത് സേവ് ആവും. അപ്പോൾ പിന്നെ ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഗിറ്റിൽ ആ പ്രൊജക്റ്റ് ഉണ്ടാവും. അവിടെ നിങ്ങൾ എവിടെയാണ് നിർത്തിയത് അവിടെ ആയിരിക്കും ആ സെയിം സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടുഡു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ഈ ടുഡു ആപ്പ് ഇപ്പോൾ നിങ്ങൾ ഗിറ്റിൽ ഇട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ കമ്പ്യൂട്ടർ നാശമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഗിറ്റ് വരുന്നത്. അപ്പോൾ ഗിറ്റ് കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗിറ്റ് ഹബ്, ബിറ്റ് ബക്കറ്റ് അല്ലെങ്കിൽ ഗിറ്റ് ലാബ് പോലത്തെ ഓരോ ഡൊമൈനിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ഗിറ്റും ഗിറ്റ് ഹബ് തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഗിറ്റ് വേർഷൻ കൺട്രോൾ, അതായത് അവിടെയാണ് ഗിറ്റിലാണ് സ്കില്ലുള്ളത്, കാരണം ഇത് നമ്മൾ മൊത്തം കോഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം മാത്രമാണ്. അതായത് ഗിറ്റിൽ ചെയ്യണതൊക്കെ നമ്മൾ സ്ഥലത്ത് ഹോസ്റ്റ് ചെയ്യണം, അതിന് വേണ്ടിയാണ് ഗിറ്റ് ഹബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എവിടെ വേണമെങ്കിലും ചെയ്യാം, ഗിറ്റ് ഹബിൽ ചെയ്യാം, ബിറ്റ് ബക്കിൽ ചെയ്യാം, ഗിറ്റ് ലാബിൽ ചെയ്യാം, അപ്പോൾ അത് പ്രശ്നമുള്ളതല്ല. പക്ഷെ നിങ്ങൾ ഗിറ്റാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ ഒരു യൂസ് കേസ് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിൽ ടുഡു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടുഡു ആപ്പിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇടണം. ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇടണം. അപ്പോൾ നിങ്ങൾ പോയിട്ട് എഡിറ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഓ ഈ എഡിറ്റിൻ്റെ ഫീച്ചർ ശരിയല്ല, അപ്പോൾ എനിക്കിത് പഴയ പോലെ ആവണം. അപ്പോൾ പഴയ പോലെ ആക്കണമെങ്കിൽ നിങ്ങൾ കോഡിൽ പോയിട്ട് ഓരോന്ന് മാനുവലി ഡിലീറ്റ് ചെയ്യണം. പക്ഷേ അവിടെയാണ് ഈ ഗിറ്റിൻ്റെ ഉപകാരം വരുന്നത്. നിങ്ങൾ ഗിറ്റ് ഉപയോഗിച്ച് ഓരോ പ്രാവശ്യം ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത ചേഞ്ചസ് എല്ലാം ഗിറ്റ് ട്രാക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ പഴയ ഫീച്ചറിലേക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് മാനുവലി പോയിട്ട് കോഡൊന്നും ചേഞ്ച് ചെയ്യണ്ട. ജസ്റ്റ് ഏത് ടൈമിലാണോ നിങ്ങൾ ആ ചേഞ്ച് വരുത്തിയത് ആ ദിവസം പോയിട്ട് ആ ദിവസത്തിൻ്റെ ഫയലിക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ സിസ്റ്റം റീസ്റ്റോർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യണ പോലെ. പിന്നെ ഇതിൽ കുറേ പേർക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒരു പ്രൊജക്റ്റിൽ തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോഗിൻ ഫോം എനിക്ക് വർക്ക് ചെയ്യുക, സൈനപ്പ് ഫോം വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഫോർഗെറ്റ് പാസ്വേഡ് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ടൗസ് അവസാനം ഇത് മൂന്നും കൂട്ടിയിട്ട് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ മെർജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് ഉപയോഗിക്കുക ഗിറ്റിൽ തന്നെ. പക്ഷെ ആ മെർജ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. അതായത് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് ചെയ്യാണ്ടാക്കും, ആ ബ്രാഞ്ചിലായിരിക്കും ഞാൻ വർക്ക് ചെയ്യുക. സൈനപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ആൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആ ആളായിരിക്കും അതിൽ വർക്ക് ചെയ്യുക. ടൗസൻഡ് അതെല്ലാം കൂടി നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിലേക്കാണ് പുഷ് ചെയ്യുന്നത്. ആ മാസ്റ്റർ ബ്രാഞ്ച് ആയിരിക്കും നമ്മൾ ലൈവിലേക്ക് ഇടുന്ന മെയിൻ ബ്രാഞ്ച്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആരാണോ ഏത് ബ്രാഞ്ചിലാണോ വർക്ക് ചെയ്തത്, ആരാണോ ചേഞ്ചസ് വരുത്തുന്നതെല്ലാം നമുക്ക് അവിടെ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് ഗിറ്റിൽ കൂടെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഗിറ്റിൻ്റെ കുറച്ച് ബേസിക് കമാൻഡ്സ് നോക്കാം. അപ്പോൾ ആദ്യമാണ് ഗിറ്റ് ഇനിറ്റ്. അതായത് നമ്മളുടെ പ്രൊജക്ട് ഗിറ്റ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് ഗിറ്റ് ഇനിറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൽ ഗിറ്റ് ഉണ്ടെന്ന് അർത്ഥം. പിന്നെ അടുത്തതാണ് ഗിറ്റ് ആഡ്, പിന്നെ ഫയൽ നെയിം. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫയൽ നമുക്ക് ഗിറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഗിറ്റ് ആഡ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഗിറ്റിലേക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ആവുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറേ ഫയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നോരോന്ന് ചെയ്യണമെങ്കിൽ ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ് എപ്പോഴും. അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫയൽസും ട്രാക്കിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ഇടും. പിന്നെ അടുത്താണ് ഗിറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഫയലാണ് ട്രാക്കിംഗ് ഉള്ളത്, ഏതൊക്കെ ഫയലാണ് ഇനി ട്രാക്ക് ചെയ്യാനുള്ളതെന്ന്. അത് നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് കൂടെ അറിയാൻ പറ്റും. പിന്നെ ഗിറ്റ് കമ്മിറ്റ്. ഗിറ്റ് കമ്മിറ്റ് ഉപയോഗിച്ച് നമ്മൾ എല്ലാ ഫയൽസും കമ്മിറ്റ് ചെയ്യും. അതായത് നമ്മളെ റെപ്പോസിറ്ററി പുഷ് ചെയ്യാൻ റെഡി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് കമ്മിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നതാണ് ഗിറ്റ് പുഷ്. അതായത് നമ്മളെ റെപ്പോസിറ്ററിക്ക് പുഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഗിറ്റ് ഹബിൽ, അത് നമ്മൾ എവിടെയാണോ ഗിറ്റ് ഹബിലാണോ ഗിറ്റ് ലാബിലാണോ എവിടെയാണോ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ സ്ഥലത്ത് ഇത് ഫീഡായി കിടക്കും. പിന്നുള്ളതാണ് ഗിറ്റ് പുൾ. ഫോർ എക്സാമ്പിൾ വേറൊരാൾ എൻ്റെ ബ്രാഞ്ചിൽ വന്നിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തി. അപ്പോൾ ആ ചേഞ്ചസ് എനിക്ക് കാണണമെങ്കിൽ ഞാൻ ഗിറ്റ് പുൾ അമർത്തണം. അപ്പോഴാണ് മൂപ്പരാൾ ചെയ്ത ചേഞ്ചസൊക്കെ ഗിറ്റ് ഹബിൽ നിന്നോ അല്ലെങ്കിൽ ഗിറ്റ് ലാബിൽ നിന്നോ പുള്ളിയുള്ളൂ. പിന്നെ ഗിറ്റ് ക്ലോൺ. ഗിറ്റ് ക്ലോൺ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഗിറ്റ് ഹബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പ്രോജക്ട്സുകൾ കാണാം. ടുഡു ആപ്പ് എന്ന് പറഞ്ഞിട്ടും ട്രാക്കർ എന്ന് പറഞ്ഞിട്ടും എക്സ്പെൻസ് കാൽക്കുലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോജക്ട്സ് ആണ്. അപ്പോൾ ആ പ്രോജക്ട്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റ് ക്ലോൺ ആ യു ആർ എൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോജക്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ലിനക്സ് യൂസേഴ്സ് ആണെങ്കിൽ സുഡോ എ പി ടി ഡാഷ് ഗെറ്റ് ഇൻസ്റ്റാൾ ഗിറ്റ് അടിച്ചാലാണ് ഇൻസ്റ്റാൾ ആവുക. മാക് യൂസേഴ്സ് ആണെങ്കിൽ ഈ ലിങ്കിൽ പോയാൽ മതി. ഈ യു ആർ എൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ പോലെ വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ പോയാൽ മതി.
ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇതിൽ 32-bit ഗിറ്റ് ഫോർ വിൻഡോസ് ഉണ്ട്, 64 ഉണ്ട്. നിങ്ങളത് ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. എൻ്റെ 64 ആയതുകൊണ്ട് ഞാൻ ഇതാണ് 64 ആണ് എടുക്കുന്നത്. അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യു ഐ കിട്ടും. ഇനി ഇവിടെ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇതിലുള്ള എല്ലാ ബേസിക് സാധനങ്ങളാണ് ഓൾറെഡി ചെക്ക് ആയിട്ടുള്ളത്. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് അടിക്കാം. അത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട. പിന്നെ നെക്സ്റ്റ് അടിക്കാം. ഇവിടെ നമുക്ക് യൂസ് കിറ്റ് ഫ്രം വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ട്, അതുണ്ട്, അല്ലെങ്കിൽ യൂസ് കിറ്റ് ആൻഡ് ഓപ്ഷണൽ യുണിക്സ് ടൂൾസ് ഫ്രം ദ വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ്. ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂസ് കിറ്റ് ആൻഡ് ഓപ്ഷണൽ യുണിക്സ് നടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ഡിഫോൾട്ടുമായി വെച്ചാൽ യൂസ് കിറ്റ് ഫ്രം വിൻഡോസ് കമാൻഡ് നടിക്കും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. എന്നിട്ട് ഇവിടെയും ഒരു ചേഞ്ചസും വരുത്തേണ്ട, ഇതേപോലെ തന്നെ വെക്കാം. പിന്നെ നെക്സ്റ്റ് അടിക്കാം. ഇനി ഇവിടെയും ഇതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള തന്നെ കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. ഇവിടെയും നിങ്ങളൊന്നും ചെയ്യേണ്ടതൊക്കെ ഡിഫോൾട്ടാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഈ രണ്ട് ചെക്ക് ബോക്സ് ഉള്ളത് ഇത് എക്സ്പെരിമെൻറ്റലാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ബാക്കിൽ ഇപ്പോഴും അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇത് എക്സ്പെരിമെൻറ്റലാണ്, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആവും. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് അടിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇത് രണ്ടും അൺചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എം ടി ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. ഞാനിവിടെ എക്സാമ്പിൾ ഗിറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലായിരിക്കും ഞാൻ ഗിറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ ഗിറ്റ് യു ഐ ഹിയർ എന്നുണ്ട്, ഗിറ്റ് ബാഷ് ഹിയർ എന്നുണ്ട്. നമുക്ക് യു ഐ വേണ്ട, കാരണം യു ഐ പിടിച്ച് നമ്മൾ ടെക്നോളജി വൈസ് നമ്മൾ അഡ്വാൻസ് ആവില്ല. പക്ഷേ ഗിറ്റ് ബാഷ് ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗിറ്റ് ബാഷ് ക്ലിക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് തുറക്കും. ഇവിടെ നമ്മൾ ഗിറ്റ് ഡാഷ് ഡാഷ് വെർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിറ്റിൻ്റെ വെർഷൻ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫോൾഡർ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഗിറ്റ് സ്പേസ് ഇൻനെറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കും. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലൈസ്ഡ് എം ടി ഗിറ്റ് റിപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് ഗിറ്റ് നിന്ന് കാണാം. നിങ്ങൾക്കിപ്പോൾ ഈ ഗിറ്റ് എന്നുള്ള ഫോൾഡർ കാണുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം അതിൻ്റെ അർത്ഥം നിങ്ങളെ ഫോൾഡേഴ്സ് എല്ലാം ഹിഡൻ ആണെന്നാണ്. നിങ്ങൾ ഇവിടെ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വ്യൂവിൽ പോകാം. വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഹിഡൻ ഐറ്റംസ് ഉണ്ടാവും, അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കാരണം ഇങ്ങനത്തെ ഫയൽസ് ഒക്കെ ഹിഡൻ ആയിരിക്കും. ഇതിപ്പോൾ റിമൂവ് ചെയ്താൽ ആ പോണത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഹിഡൻ ഐറ്റംസ് തിരിച്ചു വരും. അപ്പോൾ ഇതൊക്കെ ഹിഡൻ ഫയൽസ് ആണ്, കാരണം നമുക്ക് നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത് ക്ലോസ് ചെയ്തിട്ട് ഇനി നമുക്കൊരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കത് റൈറ്റ് ക്ലിക്ക് അമർത്തി ന്യൂവിൽ പോയി ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ സിമ്പിളായിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഈ അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ CMD എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോൾഡറിൽ ഒരു കമാൻഡ് പ്രോംപ്റ്റ് തുറക്കും. അപ്പോൾ ഇതിൻ്റെ പാത്ത് വരെ ഈ ഫോൾഡറിലാണ്. എന്നിട്ട് ഇവിടെ നമുക്കിപ്പോൾ ഒരു ഇൻഡെക്സ് ഡോട്ട് എച്ച് എം എൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടൈപ്പ് നടിക്കുക സ്പേസ് NUL സ്പേസ് ഗ്രേറ്റർ ദാൻ സൈൻ സ്പേസ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡെക്സ് ഡോട്ട് എച്ച് എം എൽ തന്നെ ഫയൽ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് TXT ഫയൽ വേണമെങ്കിൽ ജസ്റ്റ് ഇടാണ്ട് TXT ഫയൽ നടിക്കുക, JS ഫയൽ വേണമെങ്കിൽ JS ഫയൽ നടിക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്ക് വിൻഡോസ് ടെന്നിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ലിനക്സിലാണെങ്കിൽ ഇതേപോലെ നോട്ടിലിയസ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗിറ്റ് വെച്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതായത് ഗിറ്റ് കമാൻഡ് തുറന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ ടച്ച് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് എഴുതിയിട്ട് ഇൻഡെക്സ് ഡോട്ട് JS എന്ന് എഴുതാം. ഇതിപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇൻഡെക്സ് ഡോട്ട് JS എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കിട്ടും. അപ്പോൾ രണ്ട് വഴികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് VS കോഡ് തുറന്നിട്ട് ഈ ഫയൽസിൽ കുറച്ച് കോഡ് എഴുതാം. അപ്പോൾ നമുക്ക് ഗിറ്റിൽ ചേഞ്ച് വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനായി നമ്മളിവിടെ കോഡ് എന്ന് എഴുതും, സ്പേസ് ഡോട്ട് എന്ന് എഴുതും. അപ്പോൾ കറൻറ്റ് ഡയറക്ടറിൽ VS കോഡ് ഓപ്പൺ ആവും. ഇത് VS കോഡിൻ്റെ ഒരു ചെറിയ ഷോർട്ട് കട്ട് ആണ്. ഇപ്പോൾ അതാ ഓട്ടോമാറ്റിക് ആയിട്ട് VS കോഡ് തുറന്നിരിക്കുന്നു. ഈ VS കോഡിൻ്റെ ഇനി പ്രൊജക്ട് ഡയറക്ടറി നോക്കിയാൽ കാണാം, നമ്മുടെ കറൻറ്റ് ഡയറക്ടറി ആയിരിക്കും അതിലുള്ളത്. ഇത് നമുക്കിവിടെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എല്ലും കിട്ടും, ഇൻഡെക്സ് ഡോട്ട് JS കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അതിൻ്റെ കറൻറ്റ് ഡയറക്ടറിലാണ് ഉള്ളതെന്ന്. ഈ ട്യൂട്ടോറിയൽ ഇത്രയും മതി. ഇനി ബാക്കിയെല്ലാം നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.